ഹലോ ഹലോ ഗൈസ്, നമ്മളിന്ന് എത്തിച്ചേർന്നു പറഞ്ഞാൽ വെട്ടിൽ ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയിലൊരു കണ്ടാനശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സംഭവമുള്ളത്. അപ്പോൾ ഒരു പ്രാചീന കാലത്ത് ജനങ്ങളുടെ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നൊരു ഒരു കല്ലറയാണിത്. അപ്പോൾ ഏകദേശം ഒരു BC 1000 മുതൽ AD 100 കാലഘട്ടത്തിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ശിലാമഹാകാലത്തുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാൻ പോകാം. അപ്പം നമ്മളിത് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനേറ്റവും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഏകദേശം നല്ലൊരു കണ്ടതിൽ വെച്ച് ഒരു ആകൃതി ഇതൊക്കെയാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കണ്ടില്ലേ, ഒരു വൃത്താകൃതിയിലുള്ളൊരു ഒരു ആകൃതി ഉണ്ട്. അതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നമുക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇറങ്ങി നോക്കാം. ബാക്കി കാഴ്ചകൾ അതിൻ്റെ ഉള്ളിലിറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ ഇറങ്ങുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം. നമുക്ക് കൂടുതലായിട്ട് ഇതിവിടെ പടികളൊന്നും കാണുന്നില്ല. ഭയങ്കര ശ്രദ്ധിച്ചാണ് ഇറങ്ങുന്നത്. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് കടക്കാന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ടാസ്ക്കാണ്. പക്ഷേ എന്നാലും നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ചിലത് കണ്ടറിയാം. അപ്പോൾ ഭയങ്കര റിസ്ക് പിടിച്ചാണ് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ചുറ്റിലും ഒരു ഇരിപ്പിടം പോലെ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കേണ്ട കയറിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുമെന്ന് അത്രയ്ക്കാണ്ടൊരു അറിയുന്നില്ല. ഭയങ്കര ടഫാണ്. എന്നാലും നമ്മൾ ഇവിടെ തന്നെ അത്യാവശ്യം കാണുന്നുണ്ട് കാഴ്ചകൾ. അപ്പോൾ ഗൈസ്, ഇതതിൻ്റെ മേലത്തെ വശമാണ്. അടിപൊളിയായിട്ട് കൊത്തിയിരുത്തേണ്ട അവർ. ഈ ഏരിയയിൽ മൊത്തം വെട്ടുകല്ലാണ്, ഈ ഒരു സ്ക്വയർ മൊത്തം. അതിൽ നിന്നാണ് അവർ ഇങ്ങനൊരു ഗുഹ പോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്ക്വയർ പോലെ ആക്കിയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും കാണാൻ ഭയങ്കര ഒരു അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ ഫുള്ളും സേഫ്റ്റിയിൽ അതുപോലെ മതിലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ കണ്ടതിൽ വെച്ചൊരു ഒരു വെറൈറ്റി ഗുഹ തന്നെ, ഒരു വെട്ടുകൽ ഗുഹ തന്നെയാണത്. അപ്പോൾ നമുക്കങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ അത്രയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അവിടെ ഇരിക്കുന്നുണ്ട്, അവനില്ല ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്നാൽ ഒന്ന് നീ ഒന്ന് ഇറങ്ങി നോക്കില്ലേ? അപ്പോൾ അവൻ കൂടുതലായി ഡീറ്റെയിൽ പറയും. അപ്പോൾ ഞാൻ മുകളിൽ നിന്നിട്ടുള്ള ഒരു വിഷൽസ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അതാ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കധികം കയറാൻ പറ്റില്ല. നമ്മുടെ സുഹൃത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ഒരു വിഷൽസ് നമുക്ക് നോക്കാം. അതാ ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ അവൻ കയറിയിരിക്കുകയാണ്. സംഭവമൊന്നുമില്ല, പിന്നെ അതുപോലെ തന്നെ, വല്ല മാറ്റങ്ങളൊന്നുമില്ല. ശ്വാസം കിട്ടുന്നു ഉള്ളില്? ശ്വാസമൊക്കെ ഉണ്ട്. ചിലപ്പോ വല്ല വിഷബാധയൊക്കെ ഉണ്ടാവും. ഗൈസ്, ഇതിൻ്റെ ഉള്ളുവശമാണ് കാണുന്നത്. ഇയാളുടെ ഉള്ളുവശാണ് കാണുന്നത്. ഭയങ്കര ഒരു ടാസ്ക്കാണ് ഇതിൻ്റെ ഉള്ളില്. ഇതൊക്കെ എന്തൊക്കെയോ വെള്ളം പോകാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ കുറേ ഒരു
നല്ല ഷേപ്പിലൊക്കെ എന്തൊക്കെയോ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ, ഒഴുക്ക് പോലെ വെള്ളം വരാൻ വേണ്ടിയിട്ടൊക്കെ. എന്തായാലും നിർമ്മിതി ഭയങ്കര ഒരു ടാസ്ക്കാണ്. കല്ലിൻ്റെ കട്ട് ചെയ്തത്ര ഷേപ്പ് കണ്ടില്ലേ? ശ്വാസം കിട്ടണ്ടോ? ശ്വാസം എനിക്ക് ശ്വാസം കുറച്ച് കിട്ടണം പോലെ തോന്നുന്നു. അത് മേലെന്ന് മതി, ഇപ്പൊ കുറച്ചിരുന്ന് കഴിഞ്ഞാൽ അടപ്പുണ്ടല്ലോ അതിൻ്റെ. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ തന്നെ. നല്ലൊരു കൂളിംഗ് ഉണ്ട്, കല്ല് കണ്ടായിരുന്നുണ്ട്. ഗൈസ്, നമ്മളിതിൻ്റെ അടിയിൽനിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മേലെ റൗണ്ട്, നല്ല അടി ആകാശം തന്നെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. കറക്റ്റ് റൗണ്ടായിട്ട് കണ്ട ഗൈസ്. നമ്മളിതിൻ്റെ അതിൽ കൂടെ വന്ന് ഈ റൗണ്ടിൽ കൂടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളിവിടെ നിന്നൊരു വ്യൂ പോയിന്റ് എടുത്താണ് നമ്മൾ ഇതിനെയാണ് കയറുന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളിതാ കാഴ്ചയിൽ കണ്ടിതാ നമ്മുടെ കൂട്ടുകാരെ അതിൻ്റെ മേലിൽ നിന്ന് കയറുകയാണ്. ആ റൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ടാസ്ക്കാണ് കയറാൻ. ഞാൻ അതുവഴി വന്നത്. അപ്പൊ അതിനാ കയറിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അപ്പൊ ഇതിനെ കയറാൻ വലിയ ടാസ്ക്കാണ്. എന്തായാലും അടിപൊളി കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടിരുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് വെട്ടുകല്ല് ഗുഹയുടെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെ ഒരു കണ്ടതിൽ വെച്ചൊരു വെറൈറ്റി സംഭവമാണ് ഇവിടെ കണ്ടത്. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.